ശശി തരൂരിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ബി ജെ പിയും സി പി എമ്മുമാണ് രാഷ്ട്രീയ വിവാദങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം മാത്രം മുഖ്യമന്ത്രി പിണറായിയും ആർ എസ് എസും തമ്മിലുള്ള അന്തർധാര സംബന്ധിച്ച വാർത്തകളും പോലീസ് പൂരം കലക്കിയതുമൊക്കെ പുറത്തു വന്ന അവസരത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന വ്യാജ പ്രചാരണം മാത്രമാണിത് കേരളത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നുള്ള ഒരു എം പി ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നൊരു വാർത്ത ഡൽഹിയിലെ ഒരു മാധ്യമത്തിൽ രണ്ടു ദിവസം മുമ്പ് വന്നിരുന്നു അത് പിന്നീട് ചില മലയാള മാധ്യമങ്ങളും ഏറ്റെടുത്തു ഇപ്പോൾ അമേരിക്കയിലെ ഡാളസിലാണ് തരൂരുള്ളത് അദ്ദേഹം സ്ഥലത്തില്ലാത്ത തക്കം നോക്കി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഡൽഹി പത്രത്തിൽ വന്ന വാർത്ത ഒരുപക്ഷേ സൈബർ പോരാളികൾ പ്ലാൻ ചെയ്തതാകാം അതായത് സൈബർ സഖാക്കളോ സൈബർ സംഘികളോ പ്ലാൻ ചെയ്തതായിരിക്കും പാർട്ടി ഹൈക്കമാൻഡ് അവഗണിക്കുന്നു ഒരു രണ്ടാം തര നേതാവിൻ്റെ പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധി വരെ അകൽച്ച കാട്ടുന്നു ലോക്സഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം തന്നെ അവഗണിച്ച് കെ സി വേണുഗോപാലിന് കൊടുത്തു തന്നെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ തരൂരിന്റെ മേൽ കെട്ടിവെക്കാനും ഈ സൈബർ പോരാളികൾക്ക് സാധിച്ചു ബി ജെ പി സഹകരണത്തിന് തരൂർ ഒരിക്കലും തയ്യാറാകില്ല ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം തന്റെ പേര് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ശശി തരൂരിനെതിരെ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യു ഉൾപ്പെടെ പല നേതാക്കളും പാർട്ടി വിട്ടുപോയപ്പോൾ ശശി തരൂർ മാത്രമാണ് അന്നൊന്നും പാർട്ടി വിടാതെ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നത് പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചുള്ള ശക്തമായി പ്രചരിക്കുമ്പോൾ ആ പാപവാരം മുഴുവൻ ശശി തരൂരിൻ്റെ തലയിലാണ് വന്നുപെട്ടത് ഈ പ്രചാരണം കോൺഗ്രസിലെയും ചില മുതിർന്ന നേതാക്കൾ ആസ്വദിക്കുന്നു കാരണം എങ്ങനെയും തരൂരിനെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള അനുകൂല സാഹചര്യമായതിനാൽ തരൂർ അവകാശവാദങ്ങളുമായി വന്നാലോ എന്നാണ് ഇവരുടെയൊക്കെ ഉൾപ്പെടി അതുകൊണ്ട് തന്നെ തരൂരിനെ ഇങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽപ്പെടുത്തി മാനസികമായി തളർത്തി മാറ്റി നിർത്താമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്നവരാണിവർ അതുകൊണ്ടാണ് അവരാരും ഒറ്റ കുഞ്ഞുങ്ങളും ഈ പ്രചാരണ പ്രചാരണത്തെക്കുറിച്ച് കമ്മുന്ന അക്ഷരം ആകെ കൂടി മിണ്ടിയത് കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ് ഈ തറവേലകളൊക്കെ കൊണ്ട് നടന്നാൽ എങ്ങനെ പാർട്ടി മുന്നണിയും രക്ഷപ്പെടും ഒരു പുനർചിന്തനം അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന ഇവർക്കെല്ലാം ആവശ്യമാണ്